വൈ ആർ അബോർഷൻ ലോസ് ഇൻ ദ സ്പോട്ട്ലൈറ്റ് അഗെയിൻ? ഇന്ത്യയിലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ അബോർഷൻ ലോ വാർത്തകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇന്നത്തെ ഘട്ടത്തിൽ പറയുന്നത്. 27-year-old ഒരു ലേഡി സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 26 weeks പ്രഗ്നൻ്റ് ആണ്. ഇപ്പം സുപ്രീം കോർട്ട് രണ്ട് ജസ്റ്റിസ് കോഹ്ലി ആൻഡ് ജസ്റ്റിസ് നാഗരത്ന ഇവർ ഒരു ഡിസിഷൻ കൊടുക്കുന്നു. ഓക്കെ, കാരണം ഇവരുടെ അബോർഷൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇവർക്ക് ഓൾറെഡി 4 വയസ്സും 1 വയസ്സുമായ കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആണ് എന്നാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ട് ഇവർക്ക്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന മെൻറ്റൽ ഡിപ്രഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് ഈ ഫീറ്റസിനെ എഫക്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത് പറഞ്ഞ റീസൺ. പിന്നെ ഫിനാൻഷ്യലി അത്രയും സ്ട്രോങ് അല്ല എന്നുള്ള റീസൺസ് ഒക്കെ കാണിച്ചിട്ടാണ് അബോർഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ രണ്ടംഗ ബെഞ്ച് ഇത് ഓക്കെ പറയുന്നു, എയിംസിലേക്ക് കേസ് വിടുന്നു. എയിംസിൽ എത്തുന്ന സമയത്ത് എയിംസിലെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പം ഇത് 26 weeks ഫീറ്റസ് ആണ്. ഇപ്പോൾ 26 weeks ഫീറ്റസ് എന്ന് പറയുമ്പോൾ ഇതൊരു വയബിൾ ഫീറ്റസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്ച്വലി 8 weeks തന്നെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ 26 weeks ഫീറ്റസിനും ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 26 weeks ആയി കഴിയുമ്പം ആ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ അതിന് പൂർണ്ണ വളർച്ചയിൽ എത്താനുള്ള ഒരു 100% സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫീറ്റിസൈഡ് ചെയ്യണം, എന്ന് വെച്ചാൽ ഈ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വീണ്ടും സുപ്രീം കോർട്ടിൻ്റെ പെർമിഷൻ വേണം, എന്നിട്ട് മാത്രമേ അബോർഷൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എയിംസ് തിരിച്ച് ഈ കേസ് സുപ്രീം കോർട്ടിന് വിടുന്നു. വീണ്ടും ഈ അതേ ജഡ്ജസ് തന്നെ രണ്ട് അഭിപ്രായത്തിലാവുന്നു. ജസ്റ്റിസ് കോഹ്ലി പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇത് സമ്മതിക്കാൻ ഒരു ജുഡീഷ്യറി കോൺഷ്യസ്നെസ് വെച്ചിട്ടത് സാധിക്കില്ല എന്നും, ജസ്റ്റിസ് നാഗരത്ന പറയുന്നത് ഇത് മദറിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്, അത് അവരുടെ ഒരു ഇതിലേക്കാണ് വിടേണ്ടത് ആസ് പെർ ലിബറൽ ലോ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ റീസൺസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ രണ്ടുപേരും രണ്ട് തട്ടിലാവുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു കേസ് 3-അംഗ ബെഞ്ചിലേക്ക് പോകുന്നു, ഹെഡഡ് ബൈ ജസ്റ്റിസ് ചന്ദ്രചൂഡ്. അവിടെയാണ് ഇന്നലെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആക്ച്വലി ഇന്ത്യയുടെ ലോ പ്രകാരം 20 weeks വരെ അബോർഷന് ഒരു ഡോക്ടറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്, ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. 20-24 weeks ആണെങ്കിൽ രണ്ട് പേര് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് പേര് സർട്ടിഫൈ ചെയ്യാൻ കുറേ സ്പെഷ്യൽ പ്രൊവിഷൻസ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അൺഫോഴ്സ്ഡ് പ്രഗ്നൻസി, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മാരിറ്റൽ സ്റ്റാറ്റസ് മാറുക, എന്ന് വെച്ചാൽ ഡിവോഴ്സൊക്കെ ആവുക അല്ലെങ്കിൽ വിഡോ ആവുക, അങ്ങനെ പല സിറ്റുവേഷൻസിലാണ് 20-24 weeks പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യാനായിട്ടുള്ള റൂള് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഒരു റേപ്പ് കേസിൽ ഇതുപോലെ ഒരു അബോർഷൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോർട്ട്. പക്ഷേ 24 weeks കഴിഞ്ഞാൽ പിന്നീട് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. പിന്നീട് ഈ മദറിൻ്റെ പെർവ്യൂലല്ല, അല്ലെങ്കിൽ ഈ പാരൻസിൻ്റെ പെർവ്യൂലല്ല ഈ ഒരു അബോർഷൻ ഇരിക്കുന്നത്, പിന്നീട് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻ ഇന്നലെ വന്നു. ഈ 26 weeks ഈ ഒരു ഫീറ്റസിന് 24 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് റീസൺസ് ആണ് അബോർഷൻസ് സമ്മതിക്കാനായിട്ടുള്ള കാരണങ്ങൾ. ഒന്ന്, അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ ഫീറ്റസിന് എന്തെങ്കിലും അബ്നോർമലിറ്റീസ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നലെ സുപ്രീം കോർട്ട് ഈ ഒരു അബോർഷൻ പറ്റില്ല എന്ന് വിധിച്ചു. ഇനി അഥവാ ഇവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കാമെന്നും സുപ്രീം കോർട്ട് പറഞ്ഞു. നാളെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം. ലെറ്റ്സ് കട്ട് ഇറ്റ്.